ഈ തിരുമണിക്കൂറിൽ ദിവ്യകാരുണ്യേശോയുടെ സാന്നിധ്യത്തിനായിരിക്കുവാൻ അവിടുന്ന് നമുക്ക് നൽകിയ വലിയ കൃപയെക്കുറിച്ച് നമുക്ക് അവിടുത്തേക്ക് നന്ദി പറയാം. നമുക്കൊന്ന് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. അതെ, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. സ്വർഗസ്ഥനായ പിതാവ് വ്യക്തിപരമായി ഞങ്ങളോട് സംസാരിക്കുന്ന ഒരിക്കലും മാറ്റത്തിന് വിധേയമാകാത്ത വചനത്തിൽ വിശ്വസിച്ച് വചനം കേൾക്കുന്നവർ മാത്രമാകാതെ അത് പ്രാവർത്തികമാക്കുന്നവരാകുവാൻ, വചനത്തിന് ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി അടിയറ വയ്ക്കുവാൻ നമുക്ക് ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഇന്ന് ഓശാന ഞായർ. ജെറുസലേമിലേക്കുള്ള ഈശോയുടെ രാജകീയ പ്രവേശനത്തെ സൂചിപ്പിക്കുന്ന തിരുനാൾ. തിരുസഭാ മാതാവ് ഇന്നത്തെ ധ്യാനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന വായനകളെല്ലാം അനുഗ്രഹത്തിൻ്റെ കഥ പറയുന്നതാണ്. പുതിയ നിയമത്തിൽ പൂർത്തിയായ ഈശോയുടെ രാജകീയ പ്രവേശനത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സക്കറിയ പ്രവാചകൻ അരുളി ചെയ്ത വചനങ്ങൾ ഇന്ന് നാം വായിച്ചു കേട്ടു. രാജാതിരാജനായ അവിടുന്ന് ഏറ്റവും എളിയവ തെരഞ്ഞെടുക്കുന്നു. കഴുതക്കുട്ടിയുടെ പുറത്തെഴുന്നള്ളി വരുന്ന അവിടുത്തെ നമുക്കൊന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഒന്നിച്ചു പാടാം. ഇതാ നമ്മുടെ ഹൃദയത്തിൻ്റെ ആനന്ദമായ ദിവ്യകാരുണ്യേശോ ഈ അൽത്താരയിൽ നമ്മോടൊത്തായിരിക്കുവാൻ തിരുവോസ്ത രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. തേജസ്സുറ്റ ആ മുഖത്തെ നമുക്ക് നമ്മുടെ ഹൃദയ കണ്ണുകൾ തുറന്നു നോക്കാം. തിരുസന്നിധിയിൽ നിൽക്കുവാൻ നമ്മെ യോഗ്യരാക്കി തീർത്തവനാണ് അവിടുന്ന്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ്, പരിശുദ്ധൻ 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 എന്ന് നമുക്ക് പാടി സ്തുതിക്കാം. Oh,
വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു ആത്മപരിശോധന ചെയ്യാം. ഈസ്റ്ററിന്റെ മഹത്വത്തിലേക്ക്, ഉയർപ്പ് തിരുനാളിലേക്ക് നാം കടന്നു വരണമെങ്കിൽ ഒരു ദുഃഖ വെള്ളിയാഴ്ച കഴിയണം. ഈശോയെ, എന്നിൽ വന്നുപോയ എല്ലാ തെറ്റുകളും നീ ക്ഷമിച്ച് അങ്ങയുടെ ഉയർപ്പിന്റെ മഹത്വത്തിലേക്ക് എന്നെ സ്വീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളെയും ഓർത്ത് നമുക്ക് മനസ്തപിക്കാം. അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് അവിടുത്തോട് അപേക്ഷിക്കാം. അനുതപിക്കുന്ന പാപിയോട് കരുണ കാണിക്കാൻ കാത്തിരിക്കുന്ന സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് അനുതാപനിർഭരമായ ഹൃദയത്തോടെ ഞാനിതാ കടന്നു വരുന്നു. ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ ഏറ്റവും വലിയ കരുണയ്ക്കുള്ള അവകാശം. നീ എത്ര വലിയ പാപിയാണെങ്കിലും എൻ്റെ അരികിലേക്ക് വരാൻ ഭയപ്പെടേണ്ടതില്ല. എൻ്റെ സ്നേഹത്തിനും വാത്സല്യത്തിനും കരുണയ്ക്കും സുഖപ്പെടുത്താൻ പറ്റാത്ത പാപക്കറകളില്ല. ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് വിശുദ്ധ ഫൗസ്തീനായിലൂടെ വെളിപ്പെടുത്തിയ ഈശോയെ, എൻ്റെ സകല പ്രത്യാശയും അങ്ങിൽ അർപ്പിച്ചുകൊണ്ട് അങ്ങേ കരുണയ്ക്കായി ഞാൻ യാചിക്കുന്നു. ഞങ്ങളെ ഉറ്റുനോക്കിയിരിക്കുന്ന കരുണാമയനായ കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞാൻ എത്ര നിസ്സാരനാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ ജീവിതം മുഴുവൻ അങ്ങയുടെ കരങ്ങളിലാണ്. നീതിമാനായ ദൈവമേ, മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. കർത്താവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും എന്നരുളി ചെയ്ത സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ മനസ്സിൻ്റെ ഓരോ അവസ്ഥകളും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ എൻ്റെ കാലടികൾ അങ്ങ് എണ്ണും, എൻ്റെ പാപങ്ങളെ അങ്ങ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയില്ല, എൻ്റെ അതിക്രമങ്ങളെ സഞ്ചിയിലാക്കി മുദ്രവയ്ക്കും, എൻ്റെ അകൃത്യങ്ങളെ അങ്ങ് മറയ്ക്കും എന്ന ജോബിൻ്റെ പുസ്തകത്തിലെ പ്രാർത്ഥന ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. അങ്ങയുടെ കരുണ എന്നിലേക്ക് നിരന്തരം വർഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.